കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ശുഭഹോന ബോല ബ്രോവൽ റൂഹോ കാദീശോ ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും. ദൈവമായ കർത്താവേ, ഞങ്ങൾ പരിപാകമായ നടപടികളാൽ തിരുമുൻപാകെ ശോഭിച്ചുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുവാൻ തക്കവണ്ണം മൂന്നാം ദിവസത്തെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തെ സ്വർഗസേനകളോടുകൂടെ വെടിപ്പിലും വിശുദ്ധിയിലും പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മോറൻ വാലോഹാൻ ലോൽമീൻ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സ്വഭാവമേ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, ഒരു വിടുപ്പുള്ളതിനെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള എന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സേവനോട് നിന്ന് ചെയ്യണമേ, ഓസ്ലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും, അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരേറും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ, നിന്റെ ഉണർവിനെ ഞങ്ങൾ സ്തുതിക്കുവാനായി പാപമൊഴികളിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തേണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ, നിന്റെ കരുണയെ ഞങ്ങൾ വന്ദിക്കുവാനായി മരണവും നാശവുമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനും നീയാകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന സ്വർഗീയ മലാഖമാരുടെ മഹത്വമുള്ള വൃന്ദങ്ങളോട് ഒരുമിച്ച് വിശുദ്ധിയോടുകൂടി ഇപ്പോഴും എപ്പോഴും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
ഭാരിക്കുമോ രാത്രികാലങ്ങളിൽ കർത്താവിന്റെ ഭവനത്തിൽ നിൽക്കുന്ന കർത്താവിന്റെ സകലദാസന്മാരുമേ, നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവീൻ. നിങ്ങൾ വിശ്വസ്തേക്ക് നിങ്ങളുടെ കൈ ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ, പ്രവേശിക്കട്ടെ, നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. എന്റെ അപേക്ഷ എന്റെ മുൻപാകെ പ്രവേശിക്കട്ടെ, നിന്റെ വചനത്താൽ എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ വചനം ഉച്ചരിക്കും, എന്തെന്നാ നിന്റെ കൽപ്പനകളെല്ലാം നീതിയോടുകൂടിവയാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കുമ്പോൾ എന്റെ അധരങ്ങൾ നിന്റെ സ്തുതി ഉച്ചരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ടതിനാൽ നിന്റെ കൈ എന്നെ സഹായിക്കും. എന്റെ ആത്മാവ് നിന്റെ രക്ഷയ്ക്കായി കാത്തിരുന്നു, നിന്റെ വേദപ്രമാണം ഞാൻ ധ്യാനിച്ചു. എന്റെ ആത്മാവ് ജീവിച്ച് നിന്നെ സ്തുതിക്കുകയും നിന്റെ ന്യായവിധി എന്നെ സഹായിക്കുകയും ചെയ്യും. കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയി, നിന്റെ വൃത്തിനെ അന്വേഷിക്കണമേ. എന്തെന്നാൽ ഞാൻ നിന്റെ കൽപ്പനകൾ മറന്നില്ല. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ നിങ്ങൾ സ്തുതിക്കുവീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. നമ്മുടെ രക്ഷകന കബറിയുന്നുയർപ്പൂണ്ടി ഏറ്റൊരു രാവിൽ നാമെല്ലാവരും ഉറക്കമുണർന്ന് ഒന്നായി സ്തുതി പാടിയിടേണം. ന്യായ ദിവസമതിൽ ദൈവസുതൻ കബറി നുള്ളി നേറ്റു സ്തുതി സകലാധിപനേവം സഭയും മക്കളുമാ കുന്നു. മൂന്നാം നാൾ മൃതരീന്നുയർപൂണ്ടേറ്റവനാം മിശിഹാപാപ കുഴിയിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളേറ്റേണം. യൗനാൻ തൻ സാദ്ര ശെമ്പോൽ മുപ്പകലും രാവും ഭൂവി നുൾമേവിത്താൻ മൂന്നാം നാൾ ജീവിച്ചുയർത്തെഴുന്നേറ്റു. ബാറയ്ക്കുമോ ശ്വഹോലാബോല ബ്രോവൽ റോഹോക്കാദീശോ. മെന്നോലം വാദാമിനവോലം ഉൽ മീനാമീ ജയവീര്യത്തോടാ കബറി നേറ്റവനാം അപ്രത്യക്ഷൻ തന്നാദ്യന്തവിഹീനസുതൻ ആയി സ്തുതിഗാമേറ്റേണം. സ്തൗമൻ കാലുസ്കുറിയെ ലായിസോ വിണ്ണൽവകൻ നരജൻ താൻ തൻ സഭയെ പണിതതിനെ ആക്കി തൻ ആസ്ഥാനം പുക്കതിനുള്ളേ വാണു കർത്താതന്നോട് സംസാരിക്കേണ്ടും അവരെല്ലാം സഭയുൾ പോകട്ടെ ഇതാ താനതിൽ മേ വീടുന്നു. ഹാലേലുയ്യ യൗഹാലേലുയ്യ സഭയെ വളർത്തുന്നവനെ
കൃപ ചെയ്തിടടിയാരിൽ പാറയ്ക്കുമോ ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ മെന്നോലം വാദാമിനവോലം ഉൽ മീനാമി മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണമദ പരുദീസ സദൃശ്യമഹോ മാബോധീസായുമതിൽ സകദേന്മാരസ്തികളും പൂജാപീഠവുമുണ്ട് ഇന്ദി ജീവൗഷധി ഹംഹാലേലുയ്യ യോഹാലേലുയ്യ ഭാഗം ചെയ്തേകീടും കഹനീന്മാർഗളുമുണ്ട് രക്ഷകനേ നിന്റെ മുഖം കാൺമാതിനു വിരോധിക്കല്ലേ നിന്നുദ്ധാനം കണ്ട സ്ത്രീവർഗത്തോ അടിയാർ മണവാരായുള്ളിൽ പോ കാലം നിപ്പാറാകേണം പോഷന്മാരാം ദാസന്മാർ ആണികൾ വിക്കിയത്ര കൈകൾ കടമാകും കടലി അടിയാരെ ഏറ്റി നിന്യത്തിന്മ കൂപത്തിൽ നിന്നീങ്ങു കരറ്റിടേണം ബാറയ്ക്കുമോ ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ മെനവോലം വാദാമിനവോലം ഉൽമീനാമി ചിന്തപ്പെട്ട നിന്റെ രക്തം ഞങ്ങളുടെ കരകൾ തുടച്ചെല്ലാം വ്രണമെല്ലാം നീക്കി സുഖമേകി ഗാത്രം ശ്ലീബാമേൽ വേർപെട്ട നിൻ ഓയിരാടിയാരെ ചേർക്കേണം മുറിയോറാകേ മേലൈനുവാദാരേ ഉദ്ധാരത്താൽ തൻ സഭയേവി ോനാംബോത്രാനിംശൈനോ നൽകി തൻ പ്രജയെ കാക്കേണം നീ ദൂതർ കൂട്ടം രാജനുമാനം നൽകാനെത്തി ഗബ്രിയേലും കൂട്ടരുമവിടെ കാഹളമോദി തിരുവുള്ളത്താൽ നിദ്രയിൽ നിന്നും എഴുന്നേറ്റോരാമുണർവുള്ളോനെ കാൺമാൻ വന്നു വാനവ സൈന്യം ഞങ്ങൾക്കായി പീഡിതനായി മൃത്യുവരിച്ചു മഹിമ ജീവൻ പ്രാപിച്ചോനെ നിതരാം സ്തോത്രം താതൻ രോഹായിവരോടൊപ്പം രക്ഷകനേതി ജീവി പോരും ബ്രദരും വാഴ്ത്തും കൃപ ചെയ്യേണമേ വെൺമൺ ലോകർക്കൈക്യം നൽകി ശൈനോ നിന്നുദ്ധാനത്താൽ നിൻ സഭയിൽ ശൈനോ നൽകേണം കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു കർത്താവിന്റെ ബഹുമാനം സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ
കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വവും ഉള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനും നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ക്രോശിൽ തൂക്കി ജാസഹിയോനെ നീ കിയമിശിഹാസ്തുത്യൻ സഭയൊത്തു വിവാഹം ദാൻ സഭതന്നെ സ്തുതി ചെയ്തേറ്റം യത്തി ജാതികളെല്ലാം ശക്തിന്നും സ്തുതി പാടി തൻ ഉത്ഥാനത്തിൽ മോദിക്കുന്നു ഭാരിക്കുമോ ശുഭോല പോല ബ്രോവൽ ോക്കാദീശോ മെന്നോലം വാദാമിനോലം ഉൽമീനാമീ വെള്ളങ്കിക്ക രാം പ്രഭ പൂണ്ടോരേ കബറിനടുക്കൽ കാ വെൽക്കാർ കണ്ടിട്ടങ്ങോടെ ഊസ്ലിം പൂകി ചൊല്ലീതം കബറിൽ നിങ്ങളടച്ചവനോ വാതിൽ മുദ്ര പതിച്ചിട്ടും നിൽക്കുന്നു മിന്നൽ പോലവിടെ മോറിയോ രാഗേ ഞങ്ങൾ താൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് താനത്താൻ തന്നോ നാം പുത്ര ഈ പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കേണം ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകേണം ഞങ്ങൾ ഈ പെരുന്നാളിൽ കർത്താവേ തരണം ഞങ്ങൾക്കുൾവെണ്മ സ്തുതി പെരുന്നാളുകൾക്കീശനും മുടിയവേ അണിപ്പോനും ശുദ്ധികൾ നാദാശുദ്ധാനിൻ നൊടുതാതെന്നും റൂഹായ്ക്കും ഹാലേലൂയ പാടാഞ്ഞങ്ങൾക്കേ കീഴേണം
ശുദ്ധി ഞങ്ങൾ ദാൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കു താനത്താൽ തന്നോനാം പുത്രം അടിയാരെ യുദ്ധാനത്താൽ രക്ഷിച്ചോ നമ്മീശിഹാനി നൽകിയിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങിപ്പോയോർക്കും കർത്താവിൻ്റെ ബഹുമാനം തന്നെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിൻ്റെ ബഹുമാനം തന്നെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിൻ്റെ ബഹുമാനം സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള ദൈവമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വവും ഉള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനും നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദിവ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിരോധനപരമായ കർത്താവേ ശുശ്രൂഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ കർത്താവേ നൽകാശ്വാസം നിൻ സൽഭവനങ്ങൾക്കുള്ളിൽ വാങ്ങിപ്പോയോർക്കായി കൃപയെ ഞങ്ങൾക്കും അടിയാർക്കും അവർക്കും പറ്റും. കുറ്റങ്ങളെ മാറ്റിയിടേണം. കുറിയലായി സോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി പറയുമോ. കർത്താവേ ആശ്വാസം നൽകുത്താനത്തിൻ നാളോളം താൽക്കാലികമാമേ ജീവൻ വിട്ട പിതാക്കൾക്കും പ്രാതൃജനങ്ങൾക്കും കാന്തിയഴും നറകൾക്കുള്ളിൽ നൽകിയിടാശ്വാസം അവരെ ഓർക്കും നാൾ കബറുള്ള സ്ത്രീകൾ അറിയേണം. നിൻകൽപ്പന മൺമയരാമാതാമേർക്കുയി ഏകിയിടുമ്പോൾ കാന്തി അണഞ്ഞിട്ടവർ നിന്നോടൊപ്പം മണവറയിൽ പോകി ഉയരേകും നിന്നെ സ്തോത്രം ചെയ്യേണം.
ബാലിക്കുമോ ശുഭോല പോല ബ്രോവൽ റോഹോ കാദീശോലം വാദാമിനോലം ഉൽമീനാമി ആർക്കായി കാഴ്ചകൾ ഇവിടെയാണ് ക്യുന്നോ ഭാഗ്യം അവൻ നേറ്റം മേൽ സ്വർഗത്തിൽ അവൻ ഓർമ്മയതുണ്ടാകും ഗോത്ര പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ കാൺമാൻ കല്ലുകളിൽ മോശ കുത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തൻ മൃത പേരുകളെ ഓർക്കാനും പള്ളിയിലിവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ മിശിഹ തൻ വരവിൽ തന്നോ ഡവർ മോദിപ്പാനും ചേർപ്പിൻ പ്രസ്തായിൽ മുറിയോരാഹേമാലൈനുവാദാരേ കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാ കീടണമേ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും ബ്രദറിൽ കനിയണമേ അവരബറാഹത്തിൻ്റെയും ഇസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവോനും ബ്രദർ തന്നുയരും സുതരുന്നു ശരീരാത്മാക്കൾ പാടണമേ നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ റൂഹാപ്പാടി ഒറൈത്തായുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ ദീർഘദർശ്യമാടുന്ന സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്നെന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറകൾ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാബത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിൻ്റെ ഒമ്പതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാബത്ത് ആചരിക്കണം ബാർക്കുമോ മഹത്വമുള്ള യെശയ്യാദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ ദീർഘദർശിയോടുടനെ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ ഓടിന് പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്ക് പകരം ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും സമാധാനത്തിൻ നിന്റെ മേൽ നോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളും ആർക്കും നിന്റെ ദേശത്തിനെയും അക്രമത്തെ പറ്റി കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവുകയുമില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും പകൽ സൂര്യനായിരിക്കുകയില്ല ഇനിയും നിനക്ക് പ്രകാശം തരുക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ടമുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും ഏറ്റവും നിസ്സാരനായവൻ
ഒരു വശവും മറ്റും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാനിത് ദുരിതമാക്കും. ബാറയ്ക്കുമോ മീക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ? പ്രവാചകന്മാരുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ. എന്റെ ശത്രുക്കളെ, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിനിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും, എൻ്റെ ശത്രുക്കൾ അത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലജ്ജാമുടികളെയും തെരുവിലെ ചെറുപോലെ അവൾ ചവിട്ടി തേക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ടാഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു, അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. അസ്രിയായി മുതൽ ഈജിപ്ത് വരെയും ഈജിപ്ത് മുതൽ നദി വരെയും കടൽ മുതൽ കടൽ വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയുമുള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തികളുടെ ഫലമായി ശൂന്യമായി തീരും. ബാറയ്ക്കുമോ? വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ? സ്തുതി സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കുണ്ടായിരിക്കട്ടെ. സഹോദരെ, കൊങ്കാനായിലെ സഭയിലെ ശുശ്രൂഷികളായ നമ്മുടെ സഹോദരി ഫേബായെ നിങ്ങൾക്ക് ഞാൻ ഫരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. എന്നാൽ അവൾ പലരെ എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിലെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വീലായ്ക്കും വന്ദനം പറയുവിൻ. അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, വിജാതിയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്ക് വന്ദനം പറയുവിൻ. ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള അതിഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായിനോത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ. നിങ്ങളുടെ ഇടയിൽ കൊടഞ്ഞധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ. എൻ്റെ ബന്ധുക്കളും എന്നോട് കൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചതുമായ അന്ത്രോണിക്കോസിനും യൂണിയാസിനും അഭിവാദനം നൽകുവിൻ. അവർ അപ്പോസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ്. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രിയാത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ. ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേൽക്കുവിൻ. ക്രിസ്തുവിൽ അംഗീകൃതനായ പെല്ലാസിന് അഭിവാദനം നൽകുവിൻ. അരിസ്തോബോലോസിൻ്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവിൻ. എൻ്റെ ബന്ധുവായ ഹെറോദിയോനും വന്ദനം പറയുവിൻ. നർക്കീസിയോസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവിൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫോനോയ്ക്കും ത്രിഫോസോയ്ക്കും മംഗളം ആശ്വസിക്കുവിൻ. കർത്താവിൽ കടഞ്ഞധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേർസേസിന് മംഗളം നൽകുവിൻ. കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റുഫാസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അവളെൻ്റെയും അമ്മയാണ്. അസിൻക്രേത്തോസ്, ഫ്ലോഗോൺ, ഹെർമേസ്, പത്രാബ, ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരങ്ങൾക്കും അഭിവാദനം അർപ്പിക്കുവിൻ. ഫിലോഗോഗോസിനും യൂലിയായ്ക്കും നെരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരുടെ കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. ബാറയ്ക്കുമോ? കുറേ കുറിയേ ലായി
സഹോദരരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാതമ്പുരാൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തന്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു. മിശിഹാതമ്പുരാൻ സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സഹോദരരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാതമ്പുരാൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു. മിശിഹാതമ്പുരാൻ സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സഹോദരരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാതമ്പുരാൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു. മിശിഹാതമ്പുരാൻ സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. കരുണയുള്ള ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ദൈവോത്തരൻ അവരെ ആശ്വസിപ്പിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ സഹായിക്കണമേ. മറിയം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ തന്നെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. എന്നാൽ ശക്തിമാനും തന്റെ നാമം പരിശുദ്ധവുമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണാവിനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളാലും വംശങ്ങളാലും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മരിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുളി ചെയ്തിരുന്ന പ്രകാരം തന്റെ കരുണയെ ഓർക്കുകയും ചെയ്തു. മെനോലം വാദാമിനോലം ഉൽമീനാമി. ഹാനിൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമി, ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടി താദാമിരെ അടിമയൊഴിച്ചെല്ലാം വീണ്ടോ. ദീപിയൻ മാസ്ലീഹൻ മാ സഹദേന്മാ
നയവാന്മാർ ആചാര്യന്മാർ ലേവിയരായോരേ പ്രാർത്ഥി പിൻമിശിഹാ കൃപ ചെയ്യുക ഞങ്ങളുടെ മേ നിൻ ഗാത്രം ഭക്ഷിച്ചും നിൻ രക്തം പാനം ചെയ്തും ശരണത്താൽ മൃതരായോർക്കാശ്വാസ ഓർമ്മയോ മലിവോടുള്ള വാക്കൻ നാദ പാർക്കുമോ ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ മെന്നോലം വാദാമിനോലം ഉൽമീനാമി മാല ഗനാഥ നിന്നുടെ മാതാത്താനും പരിശുദ്ധന്മാരുമണയ്ക്കും പ്രാർത്ഥനയാ ശുശ്രൂഷകൾ കൈക്കൊണ്ടരുൾ ചെയ്യേണം ആമീൻ. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നല്ലതും എത്ര മനോഹരവും ആകുന്നു. അതവറോന്റെ തലയിലും താടിയിലും അതേ അവന്റെ അങ്കിയുടെ നെഞ്ചിൽ വീണ് കിടക്കുന്ന അവന്റെ താടിയിലും ഒലിക്കുന്ന തൈലം പോലെയും സിയോൻ മലമേൽ പൊഴിയുന്ന ഹെർമോൻ മഞ്ഞു പോലെയും ആകുന്നു. എന്നാൽ അവിടെ കർത്താവ് എന്നേക്കും അനുഗ്രഹവും ജീവനും കൽപ്പിച്ചു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു ബാറക്കുമോ. ദൈവമാതാവിന് പ്രകീർത്തിയും അവളുടെ പ്രാർത്ഥനയാൽ നമുക്ക് സഹായങ്ങളും ഉണ്ടാകട്ടെ. നീതിമാന്മാർക്ക് പ്രകീർത്തിയും അവരുടെ പ്രാർത്ഥനയാൽ നമുക്ക് സഹായങ്ങളും ഉണ്ടാകട്ടെ. ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവേ നിന്റെ സഹദേന്മാരുടെ തുറമുഖത്തിനും നിന്റെ സ്നേഹിതന്മാരുടെ കൂടാരത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദയുള്ളവനും കരുണ നിറഞ്ഞിരിക്കുന്നവനുമേ നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്നെ വിളിക്കുന്ന പാപികൾക്ക് തന്റെ കരുണയെ വിരോധിക്കാത്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുഭോല ബോല ബ്രോവൽ റോഹോ കാദീശോ. കർത്താവേ വിശ്വാസമുള്ള സഭയുടെ മക്കൾക്ക് നല്ല പ്രകൃതി ഉണ്ടാകണമേ. മനോലം വാദാമിനോലം നിന്റെ ശ്രേഷ്ഠത ഉദിക്കുന്ന ദിവസത്തിൽ അവർ നിന്റെ വലതുഭാഗത്ത് നിൽക്കുമാറാകണമേ. കന്യകയായ ദൈവമാതാവേ എല്ലാ കാലത്തും എല്ലാ നേരത്തും നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. കർത്താവേ എല്ലാ നാഴികയിലും ഞങ്ങൾക്കായി കിണികളെ വെക്കുന്ന ദുഷ്ടനെ നിന്റെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്റെ സ്ലീബ ഞങ്ങൾക്ക് കോട്ടയായിരിക്കുകയും അതിൽ ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യണമേ. വചനമായ യേശു തമ്പുരാനെ ജീവനോടിരിക്കുന്നവരെ നിന്റെ സ്ലീബായാൽ കാത്തുകൊള്ളുകയും മരിച്ചുപോയവരെ നിന്റെ കരുണയാൽ പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. നാം ജീവനോടിരിക്കുന്ന നാളിലൊക്കെയും എല്ലായ്പ്പോഴും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ഏറ്റവും കരുണയുള്ളവനായ ഞങ്ങളുടെ ദൈവമേ നീ എഴുന്നള്ളുന്ന നിന്റെ ആ വലിയ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഈ സമയത്ത് നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കിയിരിക്കുകൊണ്ട് നിന്റെ രാജ്യം അനുഭവിക്കുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ കർത്താവേ നിന്റെ കൃപ ഞങ്ങളിലുണ്ടായി ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും
ആത്മാക്കളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നേറ്റ് സ്തുതിപ്പീൻ. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിത്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സർവനക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്കു മീതെയുള്ള വെള്ളങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവൻ പറഞ്ഞു, അവയുണ്ടായി, അവൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവനവയെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി, അവനൊരു നിയമം നിശ്ചയിച്ചു, അത് അഴിയുന്നതുമെല്ലാം. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റും കൊടുങ്കാറ്റുമേ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാരലികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജാതികളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപരും ശിശുക്കളും കന്യകമാരും വൃദ്ധരും യുവാക്കളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഇവർ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു, അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലും ഉണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കെടുത്ത ജനമായ ഇസ്രായേൽ പുത്രന്മാർക്കും മഹത്വത്തെയും ഉയർത്തുന്നു. കർത്താവിന് ഒരു പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിയോന്റെ പുത്രന്മാർ ഞങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. അവർ തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാൽ അവന് പാടുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കട്ടലുകളിൽ മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. പുറജാതികൾക്ക് പ്രതികരിക്കുകയും ജാതികൾക്ക് ശിക്ഷയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ വിലങ്ങുകൾ കൊണ്ടും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്കും മഹത്വമുണ്ടാകുവാനുമായി അവരുടെ കൈകളിൽ ഇരുമുനാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠതയുടെ ബഹുത്വത്തിൽ അവനെ സ്തുതിപ്പീൻ. കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ, രസമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസങ്ങളും ജീവജാലികളും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ നിങ്ങൾ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന് കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് നേക്കും കർത്താവാകുന്നു. ദൈവമേ സ്തുതി നിനക്കേയുമാകുന്നു. ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും ഉണ്മയായതും ആദ്യമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു.
ദൈവമേലാ നേരത്തും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഞങ്ങൾ താൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ, നിൻ മാതാവും കാദീശന്മാരും ചെയ്യും യാചിപ്പാൽ. മറിയാമിൻ നൈസ്ലോമോവൻ അരേച്ചോരമാലാക ദൈവം യോജിപ്പായെന്ന വന്നറിവി ഗീഗേടേണം. പനനീർഹാനനി ആദ്യർമേൽ വീഴ്ത്തിയോരമാലാകാദാൻ മൃദർദന്നസ്തികോട്ടത്തിൽ കൃപയാം നീർ വീഴ്ത്തിയിടേണം. ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേ, നിൻ മാതാവും കാദീശൻ മാരും ചെയ്യും യാചിപ്പാൽ. നിൻ മാതാവും കാദീശൻ മാരും ചെയ്യും യാചിപ്പാൽ. നൽകിയിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങിപ്പോയോർക്കും. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മണ്മേരുമായ ഞങ്ങളും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ കീർത്തനങ്ങൾ നിനക്ക് ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും പരിശുദ്ധ രൂഹയോടുകൂടെ നിന്റെ മഹത്വത്തിൻ്റെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ദൈവകുഞ്ഞാടായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ, നിന്നെ ജപിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടെയിരിക്കുന്നവനെ ദേവദോനി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പരിശുദ്ധ രൂഹയോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവരെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായ്ക്കും പുകഴ്ച ചേർച്ചയാകുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും ഞങ്ങളുടെ നേരെ കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്നിടത്തിൽ നിന്ന്
ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ഉയർപ്പിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് ചൊരിയപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ മിശിഹ, കഷ്ടതകളും കുരിശുമരണവും സഹിച്ച് ഞങ്ങളെ നീ രക്ഷിച്ചു. തിരുവിഷ്ടപ്രകാരം മരണം വരിച്ച് മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നീ കബറിൽ നിന്ന് ഉയർത്ത് നിന്നോടുകൂടി ഞങ്ങളെയും ഉയർപ്പിച്ചു. നിൻ്റെ മഹനീയമായ പുനരുദ്ധാനത്തിൻ്റെ ഈ പെരുന്നാളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കരുണാപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കണമേ. നിന്റെ ആർദ്രതയാൽ ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും ശമിപ്പിക്കണമേ. നിനക്ക് മനസ്സിലുണ്ടായി ശിക്ഷകളിൽ നിന്നും കോപവടിയിൽ നിന്നും ഞങ്ങളെ വിടുതൽ നൽകണമേ. അങ്ങനെ ആനന്ദപൂർവ്വം നിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉത്ഥാനത്താൽ സ്വർഗത്തെയും ഭൂമിയെയും നീ സന്തോഷിപ്പിച്ചു. നിന്റെ സ്ത്രീബായാൽ നിന്റെ സഭയെ സന്തോഷിപ്പിക്കുകയും അതിൻ്റെ മക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്നെ ക്രൂശിച്ചവരെ നീ ലജ്ജിപ്പിച്ചു. നിന്നിൽ വിശ്വസിച്ച ജാതികൾ ആഹ്ലാദിക്കുന്നു. സഭയും അതിൻ്റെ മക്കളും നിന്റെ ഉത്ഥാനത്തിൽ സ്തുതി പാടുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അക്രമികൾ പരാജിതരായി, ശിഷ്യകൾ ആനന്ദിച്ചു. ശിഷ്യന്മാരെല്ലാവരും സദ്വാർത്ഥയുമായി പരസ്പരം സന്ദർശിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മ്ലാനവദനരായിരുന്ന ശിഷ്യന്മാരെ നിന്റെ ഉയർപ്പിനാൽ സന്തോഷിപ്പിച്ച് സ്വർഗീയരോടും ഭൗമികരോടും നീ സമാധാനം അറിയിച്ചു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാൻ പുറപ്പെട്ട സ്ത്രീകളുടെ ഹൃദയങ്ങളെ സന്തോഷവും ആനന്ദവും കൊണ്ട് നീ നിറച്ചു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി ഗുരു ഉയർത്തുമെന്നും അവൻ ഗലീലയിലേക്ക് പോകുന്നുവെന്നും ശ്ലീഹന്മാരെ അറിയിക്കണമെന്ന് അവരോട് നീ പറഞ്ഞു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ശാന്തിയാൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ ഉയർപ്പാൽ നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാരക്യമോലോലം ിൽ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൗമൻ കാലോസ് കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും
എല്ലാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കോപിച്ചിരുന്നവരെ രമ്യമാക്കുവാൻ വേണ്ടി ഐക്യപ്പെട്ട പിതാവിൻ്റെ സമാധാനവും ഭിന്നിച്ചിരുന്നവരെ സംയോജിപ്പിച്ച സന്തോഷകരമായ ശാന്തിയുമായവന് സ്തുതി. മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ആന്തരിക സർപ്പം നിർമ്മിച്ച ശത്രുതയുടെ വേലയെ പൊളിച്ചു കളയുകയും ചെയ്തു. എൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ആയിരിക്കട്ടെ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. വിശുദ്ധ സ്ത്രീകളെയും ശിഷ്യന്മാരെയും തൻ്റെ സമാധാനം മൂലം സന്തോഷിപ്പിച്ച് പുനരുത്ഥാനത്തിൻ്റെ സമാധാനവും ശാന്തിയും ശിഷ്യരോടറിയിക്കുവാൻ അവൻ പറഞ്ഞു. അവൻ തൻ്റെ പുനരുത്ഥാനത്തിൽ സ്വർഗീയരുടെയും ഭൗമികരുടെയും ഇടയിൽ സമാധാനം വിതയ്ക്കുകയും ഉയർപ്പ് മൂലം അവിശ്വാസികളെ ലജ്ജിപ്പിക്കുകയും ചെയ്തു. ജീവദായകമായ എൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ പെരുന്നാളിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ പള്ളികളിൽ സമാധാനവും ഞങ്ങളുടെ ആശ്രമങ്ങളിൽ ശാന്തിയും സ്ഥാപിക്കണമേ. നാശകരമായ കലഹവും വിദ്വേഷവും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. പരിശുദ്ധാത്മ ചൈതന്യത്താൽ ചുംബനം നൽകി ഞങ്ങൾ പരസ്പരം ആശംസിക്കുവാനിടയാക്കണമേ. ഞങ്ങൾ സമാധാനപുത്രരും സമാധാനപ്രിയരും ആയിത്തീരണമേ. തനിക്ക് പുനരുത്ഥാനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആമീൻ. ബർക്കുമോർ അനാദിന്ത പിതാവിൻ്റെ ശക്തിയും ജ്ഞാനവുമായ ഞങ്ങളുടെ മിശിഹാദംബരാനെ, നീ സ്വഭാവത്താലും സാരാംശപ്രകാരവും സകലവും ശാന്തമാക്കുന്ന സമാധാനവും രഞ്ജിപ്പിക്കുന്ന രമ്യതയുമാകുന്നു. പിതാവായ ദൈവത്തിനും ആദാമിനുമിടയിൽ പിശാചു വരുത്തി വച്ച വഞ്ചന നീ മുഖാന്തരം പരിഹരിക്കപ്പെട്ടു. സ്വർഗീയർക്കും ഭൗമികർക്കുമിടയിൽ നീ സമാധാനം സ്ഥാപിച്ചു. ജലപ്രളയത്തിലെ ഓളങ്ങളിൽപ്പെട്ട് അലഞ്ഞുലഞ്ഞുകൊണ്ടിരുന്ന നോഹയുടെ പെട്ടകത്തിന് നീ സ്വച്ഛത നൽകി. ഞങ്ങളുടെ പാപനിമിത്തം സകല സൃഷ്ടികളെ നശിപ്പിക്കുവാനുണ്ടായ പ്രളയത്തിൽ നിന്ന് ഭൂമിയെ നീ സംരക്ഷിച്ചു. നിന്റെ സമാധാനം ചെങ്കടലിനുള്ളിൽ നടപ്പാത തെളിയിച്ചു. അതിൻ്റെ ഓളങ്ങൾക്കിടയിൽ കൂടി നടക്കാൻ ഇസ്രായേൽക്കാരുടെ കാലടികളെ നിന്റെ സമാധാനം നയിച്ചു. വൃക്ഷങ്ങളുടെ ഇടയിൽ ശബ്ദം പുറപ്പെടുവിച്ച സർപ്പം ഹവ്വായെ ആകർഷിച്ചതുമൂലമുണ്ടായ സംഘർഷത്തെ നിന്റെ സമാധാനം നീക്കിക്കളഞ്ഞു. ഗബ്രിയേലിൻ്റെ ദൂതുമൂലമുണ്ടായ നിന്റെ സമാധാനം നെടുവേർപ്പുകൾ വർദ്ധിപ്പിച്ച ശാപത്തെ മനുഷ്യവർഗത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ശിഷ്യന്മാർക്കെതിരായി ഉയർന്നു വന്ന സമുദ്രാക്ഷോഭത്തെ ദിവ്യമായ നിന്റെ സമാധാനം ശാന്തമാക്കി. നിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭീതിയെ അകറ്റി. നിന്റെ സമാധാനം രക്ഷാകരമായ നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളെ ഉറപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സകല സംശയത്തെയും ബഹിഷ്കരിച്ചു. മാളികയിൽ വെച്ചുണ്ടായ അവരുടെ ദുഃഖത്തെ നിന്റെ സമാധാനം നീക്കിക്കളഞ്ഞു. ചിതറിപ്പോയ സ്നേഹന്മാരെ നിന്റെ സമാധാനം ഏകയോഗമായി സമ്മേളിപ്പിച്ചു. ഒളിവിടങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിന്റെ സമാധാനം സുവിശേഷമറിയിക്കുന്നതിന് അവരെ ധൈര്യപ്പെടുത്തി. ജീവവൃക്ഷം കാക്കുന്നതിന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിവാളിനെ നിന്റെ സമാധാനം നീക്കിക്കളഞ്ഞു. വിഗ്രഹങ്ങളുടെ മുൻപിൽ ബലിയും വധവും നടത്തിയിരുന്ന വാളിനെ നിന്റെ സമാധാനം മാറ്റിക്കളഞ്ഞു. നിന്റെ സമാധാനം മനുഷ്യവർഗത്തിൻ്റെ മുഖത്ത് നിന്ന് കണ്ണുനീര് തുടച്ചു കളഞ്ഞു. ഭൂതലത്തെ ഒന്നാകെ സന്തോഷ സമ്പൂർണമാക്കി.
സ്വർഗത്തെയും ഭൂമിയെയും രമ്യപ്പെടുത്തിയ പിതാവിന്റെ സമാധാനമായ കർത്താവേ, നിന്റെ പുനരുത്ഥാനത്തിന്റെ ഈ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധാത്മ ചൈതന്യത്താൽ പരസ്പരം വിശുദ്ധ ചുംബനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനാൽ ഞങ്ങൾ ആത്മീയ ഐക്യത്താൽ നിന്നോടും പരസ്പരവും ബന്ധിക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങൾക്ക് നൽകിയ ഐക്യവും സമാധാനവും കൊണ്ട് ഞങ്ങൾ നിറയുവാൻ ഇടയാകണമേ. നിന്റെ ദിവ്യമായ സമാധാനത്താൽ വിശുദ്ധ ചുംബനം മൂലം സഭാസന്താനങ്ങൾ ആധ്യാത്മിക സ്നേഹം കൊണ്ട് ജ്വലിക്കുമാറാകണമേ. ഞങ്ങൾ പരസ്പരവും നിന്നിലും അവിഭാജ്യമായി നിന്ന് സമാധാനത്താൽ ബന്ധിക്കപ്പെടുമാറാകണമേ. നിന്റെ രഞ്ജിപ്പാൻ സകലവിധ കലഹങ്ങളിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും നിന്റെ വിശുദ്ധ സഭയെ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കണമേ. വേദവിപരീതം വഴി അതിനെ എതിരിടുന്ന ശത്രുക്കളിൽ നിന്ന് നിന്റെ സഭയെ നീ സംരക്ഷിക്കണമേ. സഭയോടുള്ള സത്യവും ദിവ്യമായ നിന്റെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കണമേ. നിന്റെ സമാധാനം നിന്റെ ആശ്രിതരെ കൊണ്ട് അതിൻ്റെ കോട്ടകൾ നിറയ്ക്കുമാറാകണമേ. സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഇടയന്മാർ മുഖാന്തരം സഭ പ്രബലപ്പെടുവാൻ നിന്റെ സമാധാനം കാരണമാകട്ടെ. കർത്താവായ നിന്നെ രമ്യപ്പെടുത്തുന്ന പട്ടക്കാരുടെയും ശമാശന്മാരുടെയും ഗണങ്ങളാൽ നിന്റെ സഭ അലങ്കരിക്കപ്പെടുമാറാകണമേ. നിന്റെ സമാധാനം ആത്മീയമായ ഐക്യത്തിൽ സഭയുടെ സന്താനങ്ങളെ ബന്ധിക്കുമാറാകണമേ. നിർവ്യാജമായ സ്നേഹത്താൽ അവരെ ശ്രേഷ്ഠതപ്പെടുത്തണമേ. ആത്മീയ സ്നേഹം കൊണ്ട് അവരെ പ്രശോഭിതരാക്കണമേ. നിന്റെ സമാധാനം സത്യവിശ്വാസം കൊണ്ട് അവരെ പൂർണ്ണരാക്കുകയും സദാചാരങ്ങളാൽ പ്രഗത്ഭരാക്കുകയും ചെയ്യണമേ. അവരെ വിനയമുള്ളവരാക്കുകയും ശാന്തതയും ദയയും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനം അവരെ നിന്റെ ജീവപ്രദമായ കൽപ്പനകൾ ആചരിക്കുന്നവരാക്കണമേ. സകലവിധ വിദ്വേഷങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവരെ നിർമ്മലീകരിക്കണമേ. സകല മുഖസ്തുതിയിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കണമേ. നിന്റെ സമാധാനം ശത്രുതയും വിദ്വേഷവും നീക്കിക്കളയുകയും തർക്കവും കലഹവും ദൂരീകരിക്കുകയും ചെയ്യണമേ. അവരിൽ നിന്ന് കോപവും എതിർപ്പുകളും ശമിപ്പിക്കുകയും യുദ്ധവും കലഹവും അകറ്റിക്കളയുകയും ചെയ്യണമേ. സ്നേഹവും കരുണയും കൊണ്ട് അവരെ നിറയ്ക്കണമേ. സമാധാന സ്ഥിരതയാലും സുഹൃത ഫലങ്ങളുടെ പൂർണ്ണതയാലും അവരെ അലങ്കരിച്ച് നിനക്ക് നിർമ്മലമായ ആലയങ്ങളായി തീരുവാൻ യോഗ്യരാക്കണമേ. ദൈവമായ നീ അവരിൽ സ്ഥിരമായി വസിക്കണമേ. നിന്റെ ദൈവിക നൽവരങ്ങളാൽ അവരെ പ്രശോഭിതരാക്കി നിർമ്മല സ്നേഹത്തോടും സമാധാന ബുദ്ധിയോടും കൂടെ വിളങ്ങുകയും ചെയ്യുമാറാകണമേ. വിചാര നൈർമല്യത്തിനും മാനസിക വെണ്മയിലും അവർ തിളങ്ങുകയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ വിശുദ്ധ ചുംബനത്താൽ പരസ്പരം ആശ്ലേഷിതരാകുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിലുള്ള ആലിംഗനത്താൽ അവർ ബന്ധിതരാവുകയും അശരീരികളായ ഈറേ ദൂതന്മാരെ പോലെ ഐക്യമുള്ളവരായി തീരുകയും ചെയ്യണമേ. വിജാതികൾ അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും നിത്യസന്തോഷവും ശാശ്വത ആനന്ദവും നിറഞ്ഞ സ്വർഗീയ സങ്കേതം പ്രാപിക്കുവാൻ യോഗ്യരമാകുന്നുവെന്ന് സമ്മതിച്ചു പറയുവാൻ ഇടയാക്കണമേ. സത്യവിശ്വാസത്തോടെ നിന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ള പരേതരെ ഭാഗ്യകരമായ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും ജീവപ്രദനായ നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ദൈവ
ജീവിതത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ആമീൻ. ശ്ലോമോ ശ്ലോമോ അടുത്തവർക്കും ദൂരസ്ഥന്മാർക്കും ീണുനേറ്റു ഭിന്നേതരെ ചേർത്തു ക്ഷമോരുറച്ചു തോമാവിശ്വസിച്ചു ദുഃഖവിലാപം അവരിൽ നിന്നൊഴിഞ്ഞു കയ്യാപ്പായോ ലജ്ജിതനായി ക്രൂശകർത്തല താഴ്ത്തി മറിയാമും സഭതൻ സുതരും സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മനോലം വാദാമിനോ ലംവൽ മീരാമി മാളികയിൽ പുനരുത്ഥാന ദിനത്തിൽ പ്രിയനാഥൻ ശ്ലോമോ നിങ്ങൾ കെൻ പ്രിയരെ എന്നോതുകയായി അവരുടെ വേദകൾ അഖിലം താൻ നീക്കി അവികല ശാന്തി അവരിൽ നിന്നൊഴുകി നിങ്ങളിലൻ ശ്ലോമോ എന്നും വീണ്ടും അവനോദി ദുഷ്ടനെതിര എൻ ശ്ലോമോ കാവൽ നിന്നീടും. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥിതനായ യേശുവിൻ്റെ സന്തോഷവും സമാധാനവും പങ്കുവയ്ക്കുവാനായി പാപിനി പരിശുദ്ധയായി മാറിയ മറിയം മഗ്ദലേനായിക്ക് അവസരം ലഭിച്ചു. അവൾ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ഈ സദ്വാർത്ത അറിയിക്കുവാൻ യേശുവിനെ ഉദ്ധിതനെ കണ്ട് അനുഗ്രഹം പ്രാപിച്ച ശേഷം അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഓടിപ്പോവുകയാണ്. നിങ്ങൾ അവനെ ഗലീലായിൽ കാണും, നിങ്ങൾ ഗലീലായിലേക്ക് പോകണം എന്നുള്ള സദ്വാർത്ത, യേശു പുനരുത്ഥാനം ചെയ്തു എന്നുള്ള സദ്വാർത്ത മറിയം മഗ്ദലേന ശിഷ്യന്മാരെ മറ്റുള്ളവരെയും അറിയിച്ചു. ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം, സന്തോഷം, സമാധാനം അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട നാം ഇപ്പോൾ പ്രദക്ഷിണമായിട്ട് പരിമിതമായ ഈ സാഹചര്യത്തിൽ ദേവാലയത്തിൻ്റെ വടക്കു വശത്തുകൂടി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറേ വാതിൽ വച്ച് ഏവൻഗേലിയോൻ വായിക്കും. അതിനുശേഷം ഒരു പൂർണ്ണ പ്രദക്ഷിണം നടത്തി പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നതാണ്. മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ പരുദീസാസ്താവകൻ ഞാൻ തന്നെ സത്യം മറിയാമേ ഞാൻ കൊല്ലപ്പെട്ടോൻ തന്നെ കബറടക്കപ്പെട്ടോൻ ഞാൻ തന്നെ സത്യം സർവത്തിൻ ജീവൻ ഉയർപ്പും
ഞാൻ തന്നെ സ്പർശിക്കരുതന്നെ ഞാൻ പേദുർഭാഗ്യ പോയില്ല അതിനാൽ നീ പോയി ശിഷ്യന്മാരോട് ചൊല്ലുക മഹിമാലുയർത്തൂ ഞാൻ കബറിൽ നിന്നേക്കും ബാർക്കിമോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് വിശ്വമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായ നിയോഗിച്ചവന് സ്തുതികളും നാം എല്ലാവരും അവന് അനുഗ്രഹങ്ങളും രണ്ടു ലോകക്കും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ പുനരുത്ഥാന കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു അങ്ങനെ വിശ്വസ് ഞങ്ങൾ ഏറ്റുപറയുന്നു മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാവൽക്കലും ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവരെടുത്തു കൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാലത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇവിടെ വെച്ചു എന്നവനോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് വയ്ക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് പ്രഭോനി ഗുരു എന്നർത്ഥം എന്ന് എബ്രായ ഭാഷയിൽ വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് നിന്നവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ മറിയാമേ ഞാൻ തോട്ടക്കാരനും പറുദീസായുടെ സ്ഥാപകനുമാകുന്നു ഞാൻ ഉയർപ്പും പുനരുത്ഥാനവും സകല ജീവജാലങ്ങളുടെയും ജീവനുമാകുന്നു മറിയാമേ ഞാൻ കൊല്ലപ്പെട്ടവനും കബറടക്കപ്പെട്ടവനും ആകുന്നു നീ എന്നെ സ്പർശിക്കരുത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിയിട്ടില്ല ഞാൻ മഹത്വത്തോടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ചെന്ന് ശിഷ്യന്മാരോട് അറിയിക്കുക മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ പറുദീസാസ്ഥാപകൻ ഞാൻ തന്നെ സത്യം
മറിയാമേ ഞാൻ കൊല്ലപ്പെട്ടോൻ തന്നെ കബറടക്കപ്പെട്ടോൻ ഞാൻ തന്നെ സത്യം സർവത്തിൻ ജീവൻ ഉയർക്കും ഞാൻ തന്നെ സ്പർശിക്കരുതന്നെ ഞാൻ പിതൃഭാഗെ പോയില്ല അതിനാൽ നീ പോയി ശിഷ്യന്മാരോട് ചൊല്ലുക മഹിമാറിയത്തോ ഞാൻ കബറി നേക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായി നേച്ചുവന് സ്തുതികളും നാം എല്ലാവരും അവൻ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ പുനരുത്ഥാന കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവീൻ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എന്നതാണ് അരുളി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ സ്ലീബ ആഘോഷം നടത്തപ്പെടുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളെയും ബുദ്ധനായ തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിനായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് ശുഭഹോലബോലബ്രോവൽ റൂഹോ കാദീശോ
അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലേക്കും ചെയ്യപ്പെടുമാറാകണമേ. നിന്റെ ബലിയർപ്പണത്താൽ സ്വർഗീയരെയും ഭൗമികരെയും യോജിപ്പിച്ച സമാധാനവും നിന്റെ സ്ലീബായാൽ ജാതികളെ രക്ഷിച്ച വിമോചകനും ഉത്ഥാനത്താൽ ഭിന്നതരെ ഐക്യപ്പെടുത്തിയ സ്നേഹവുമായ കർത്താവേ, ഇന്നേ ദിവസം ഭൂതലത്തിലെ അവ്യവസ്ഥിതി നീ ഇല്ലാതാക്കണമേ. നിന്റെ സ്ലീബായാൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ ആത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കണമേ. ആമീൻ. ബാർക്കിമോർ മഹാകാരുണ്യവാനായ കർത്താവേ, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ നിന്റെ ബഹുമാനത്തിന് യോഗ്യമായ ഗാനങ്ങൾ ഞങ്ങൾ ആലപിക്കും. സ്ലീബായാൽ രക്ഷിക്കപ്പെട്ട ജനങ്ങൾ നിന്റെ ഈ പെരുന്നാളിൽ നിന്നെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഇപ്രകാരം അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ഉയർപ്പിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വാഴണമേ. നിന്റെ സ്ലീബായെ വന്ദിപ്പാനും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ കർത്തൃത്വത്തെ എന്നേക്കും സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. യഹൂദന്മാർ കുരിശിൽ തറച്ചവൻ മഹത്വത്തോടെ ഉയർത്തു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അജ്ഞാനികൾ അത് നിഷേധിക്കുന്നു. ഞങ്ങളാകട്ടെ ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്ലീബായുടെ പാർശ്വത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്റെ ഉയർപ്പിൽ നിന്നോട് അനുരൂപരാകുവാനും നിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുവാനും നിന്റെ സുവിശേഷ ഉപദേശങ്ങൾ അനുഷ്ഠിക്കുവാനും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ച നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകളിൽ സങ്കേതപ്പെട്ട് സഹായം പ്രാപിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ അപേക്ഷകൾ മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ വരേതർക്കും പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ തോന്നണമേ. നിന്റെ അവകാശത്തിൽ നിന്നും മുഖം തിരിക്കരുതേ. നിന്റെ സ്ലീബായുടെ മഹത്വമേറിയ അടയാളത്താൽ ക്രിസ്തീയ ജനത്തിന് ഔന്നത്യം നൽകണമേ. ഞങ്ങൾ ഇപ്രകാരം അപേക്ഷിക്കുന്നു. കുറേ
ദൈവമായ കർത്താവേ, മൂന്നാം ദിവസമുണ്ടായ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ തിരുനാളിനെ സ്വർഗീയ സേനകളോടുകൂടെ പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സന്തോഷപൂർവ്വം നിന്റെ പെരുന്നാൾ ആചരിക്കുവാനും നന്മകളും വാഴ്വുകളും നിന്നിൽ നിന്ന് പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീപായാലും വിശുദ്ധന്മാരിൽ വസിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിൻ്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവേ, രോഗികൾക്കും പീഡിതർക്കും വേണ്ടിയും എളിയവർക്കും ദരിദ്രർക്കും വേണ്ടിയും അനാഥർക്കും വിധവകൾക്കും വേണ്ടിയും പ്രത്യേകിച്ച് നിന്റെ ജനത്തിലും സഭയിലും ഇടവകയിലും മഹത്വമേറിയ നിന്റെ ശാന്തിയും സമാധാനവും വസിപ്പിക്കുന്നതിനു വേണ്ടിയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മാലാഖമാരുടെ സ്തുതിപ്പുകളാണ് നവവൃന്ദം. മാലാഖമാരോടൊരുമിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രത്യുത്തരമായി ചൊല്ലാം. മാലാഖമാരാരേ സ്തുതിക്കുന്നുവോ അവനെ തന്നെ ഞങ്ങളും സ്തുതിക്കുന്നു. ഹൗദോ മാലാഖേ മശംശൻ ലേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ക്രോമേന്മാരാരെ വാഴ്ത്തുന്നുവോ അവനെ തന്നെ ഞങ്ങളും വാഴ്ത്തുന്നു. ഹൗദക റോബേ ബലവാനെ നീ പരിശുദ്ധ ആകുന്നു. ശ്രോപ്യന്മാർ പരിശുദ്ധൻ എന്ന് പാടി ആരെ സ്തുതിക്കുന്നുവോ അവനെ തന്നെ ഞങ്ങളും സ്തുതിക്കുന്നു. ഹൗ ദാസ റോപേ മകാദേശിൻ മരണമില്ലാത്തവനെ നീ പരിശുദ്ധ പാപികളായ ഞങ്ങൾ അനുതാപപൂർവം അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അഗ്നിമയന്മാർക്ക് ഹല്ലേലൂയ പാടുന്നു, അവന് തന്നെ ഞങ്ങളും ഹല്ലേലൂയ പാടുന്നു. ഹൗദനോ റോനേ മഹാലിൻ ദൈവമേ നീ പരിശ
ശുദ്ധ ആകുന്നു. ആത്മമയന്മാർ ആരെ പ്രകീർത്തിക്കുന്നു, അവനെ തന്നെ ഞങ്ങളും പ്രകീർത്തിക്കുന്നു. ഹൗ ദോറോ ഹോനേ മഹാദാരിൻ ബലവാനേ പരിശുദ്ധ ആകുന്നു. മൺമയറാരെ ആരാധിക്കുന്നു, അവനെ തന്നെ ഞങ്ങളും ആരാധിക്കുന്നു. ഹൗ ദുആബറോനി സോഗാദീൻ ലേം മരണമില്ലാത്തവനെ നീ പരിശുദ്ധ ആ സഭയുടെ മക്കൾ നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗവാസികളാരെ മഹത്വപ്പെടുത്തുന്നുവോ, അവനെ തന്നെ ഞങ്ങളും മഹത്വപ്പെടുത്തുന്നു. ഹൗ ദുയേ ലോയേ മരാമാർമിൻ ദൈവമേ നീ പരിശുദ്ധ ആകുന്നു. മധ്യഭാഗത്തുള്ളവർ ആരെ പുകഴ്ത്തുന്നുവോ, അവനെ തന്നെ ഞങ്ങളും പുകഴ്ത്തുന്നു. ഹൗ ദോ മേസ മക്കാൽസിൻ ബലവാനേ നീ പരിശുദ്ധനാ. ഭാഗത്തുള്ളവർ ആരെ ആഘോഷിക്കുന്നുവോ, അവനെ തന്നെ ഞങ്ങളും ആഘോഷിക്കുന്നു. ഹൗ ദോ താഹ തോയേ മസായാഹിൻ ലയേം മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പാപികളായ ഞങ്ങൾ അനുതാപപൂർവം അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഖബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മോറാൻ യസരാഹമേലായിൻ ഞങ്ങളുടെ കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മോരൻ കാബൽ തേശുമേശുത്താൻ വാസലാവോസാൻ യസരാമേലം മാൻ ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ശുഭഹോലോ ബോറോയോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നമ്മുടെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുടർന്ന് സമാധാനം ഉദ്ധിതനായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട എല്ലാ അവസരങ്ങളിലും യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം നിമിത്തം കഥകളടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലും എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനം എന്ന് അരുളി ചെയ്തു. അവരിൽ കുടികൊണ്ടതായ എല്ലാ ഭയവും അകന്ന് തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം അനുഭവിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. കൊറോണ വൈറസ് ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഭയത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും ഉദ്ധിതനായ യേശുവിൻ്റെ ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബലിപീഠവും വിശുദ്ധ വേദപുസ്തകവും ഉദ്ധിതനായ യേശുവിൻ്റെ പ്രതീകമായ ഈ ശ്ലീബായും ചുംബിച്ചുകൊണ്ട് പ്രധാന പുരോഹിതൻ വൈദികർക്ക് സമാധാനം ആശംസിക്കുന്നു. പരസ്പരം സമാധാനം നൽകിക്കൊണ്ട് ഉദ്ധിതനായ തമ്പുരാൻ്റെ സമാധാനം ഏറ്റുവാങ്ങി പങ്കുവയ്ക്കാം. ശ്ലോമോ ശ്ലോമോ അടുത്തവർക്കും ദൂരസ്ഥന്മാർക്കും, ശ്ലോമോ ബലിപീഠത്തിനും രക്ഷാകരമാം ശ്ലീബായ്ക്കും, പാവന ഖബറിനും ശ്ലോമോ ശ്ലോമോ ഏവങ്കേലിയോനും, ശുദ്ധൻ മാരാചാര്യന്മാർ സഭദൻ മക്കൾക്കും ശ്ലോമോ. പ്രിയ സഹോദരങ്ങളെ, ഉദ്ധിതനായ യേശു തമ്പുരാൻ നമുക്ക് നൽകിയ അനന്തമായ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കാം. അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും പകരമായി എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സർവജനത്തിൻ്റെയും മുമ്പിൽ എൻ്റെ നേർച്ചകൾ ഞാൻ കർത്താവിന് സമർപ്പിക്കും. ഈ സമർപ്പണത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിക്കപ്പെട്ട് ഭയത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയും ദൈവം തമ്പുരാൻ, ഉദ്ധിതനായ തമ്പുരാൻ അവൻ്റെ സമാധാനം പകർന്നു കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുവാൻ ഇടയാക്കണമേയെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഉദ്ധിതനായ തമ്പുരാൻ്റെ ശാശ്വതമായ സമാധാനം ഏവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ബലി നമുക്ക് സമർപ്പിക്കാം.
ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടിലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ ഈ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടി സമർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയെ പ്രീതിപ്പെടുകയും കൃപാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ പാടി. ഹോരേത്തായുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പാരക്കുമോ ദീർഘദർശിമാരുടെ അനുസ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി അതിൻ്റെ പാദകൂടങ്ങൾ ഉറപ്പിച്ചു. പലകുകൾ പിടിപ്പിച്ചു, വാഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി. വിരികൾ നിരത്തി, അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷി പേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമഗമ കൂടാരത്തിൽ ശ്രീകോവിലിനെ വടക്കുവശത്തായി യവനുവേക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. ബാറയ്ക്കുമോ ജ്ഞാനിയായ ബാർസിറാക്കിന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ ജ്ഞാനിയുടെ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷവും അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ ആകാ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ബാറയ്ക്കുമോ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ പ്രവാചകന്മാരുടെ അനുസ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. രാത്രി മുഴുവൻ ഉപവാസത്താൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേൽ നീട്ടിരിക്കുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നു. ദാവീദ് രാജാവിനോട് പറഞ്ഞു, രാജാവ് നീ നാൾ വാഴട്ടെ. തൻ്റെ മുന്നിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ ദൈവം എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിലെറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി. അസ്ഥികൾ ഒടിച്ചു നുറുക്കി. പാറയ്ക്കുമോ സ്വർഗാധിപതി ദേവാ നിന്നുടയ
ലയമതിനുൾ പോകീതാ ഞാൻ സിംഹാസന സവിദേ വന്നീ പോ ലംഘനമെല്ലാമോ ജീച്ചൻ പാപമശേഷം മാക്കേണം ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ക്യാഗണമേ അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക മൽക്കിസദേക്കിൻ കാഴ്ച പോലേ ബലീതു സ്വീകൃതമാകേണമേ ആർക്കായി കാഴ്ച ദർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമൃതിൽ പങ്കാളികളായോർ ഏവരെയും ഓർത്തിടുന്നു ബലീതു സ്വീകൃതമാകേണമേ കർത്താവേനിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമാ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ മറിയം ദേലോക്യൂഹാനോന്ദോക്മുസോനേഹലോഫായ് മാതാ പരിശുദ്ധന്മാതൻ പ്രാർത്ഥനയാൽ കൃപ ചെയ്യുക സ്വർഗപിതാവിൻ ഏകസുതൻ വചനമദാമൃതിരഹിതൻ നീ ദ്രുപദേ ദേവാനി സ്തുതി പാടി പുകഴ്ത്തിടാം ഞാൻ നിൻ കൃപയാലി മനുകൂല മകിലം രക്ഷയ്ക്കും ജീവനുമായി വന്നോ നീയേ മഹിമയേഴും പരിപാവന കന്യ ദൈവജനനി മറിയാമിൽ നിന്നുരുവ ജഡമേറ്റോ നീയേ േദമദന്നേ മനുജനു മായി നീ മിശിഹാനാഥ ഞങ്ങൾക്കായി നീ ക്രൂശീതനായി തവ മൃതിയാ മൃതിയെ നിഗണി ചോന്നി അതിപാവനമ തൃത്വത്തിൽ ഒരുവൻ നീ താതനോടും തൻ രോഗായോടു മോരുപോ ആരാകൻ സുത്യനുമ നാദ ഇവമേ
കൃപ തോന്നേ നമേ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാ നടപടി പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ സ്ലേഹന്മാരുടെ ഇടയന് സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ സഹോദരരെ ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ
അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്ന് ദൈവം അവനോട് അരുളി ചെയ്ത ശബദം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്നു പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. ബാറയ്ക്കുമോ പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നീ ദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സപദൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുള ചുപരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ ഇപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങൾ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുകയില്ല. എനിക്ക് ലഭിച്ച സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയേക്കാളധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആരു തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. ബാറയ്ക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ
സ്തുതിയാഗങ്ങളടച്ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുൻപിൽ ഹല്ലേലൂയ ബാർക്കിമോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യിശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. എവൻഗേലിയോൻ ഗാദിശോദമോറാൻ യേശുമിശിഹോ കൊറോസുസോ മഹിവനീസോ മെൻ യുഹാനോൻ ശ്രീഹോ മഹേർ സോദായ മോർ സോലഹായ വൃക്കോനോലവൽമോ. വന്നവനും വരുവാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അനേച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാം. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടിയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവർ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. സ്തോത്രം പാടിയിടുക ശുദ്ധൻ പുത്രൻ രാജാവ മിശിഹ താനുയത്തു നിന്നിൽ പാർപ്പാൻ മോദാലെഴും അരുളി ബലിപീഠത്തിൽ ഗാത്രം രുധിരങ്ങൾ തന്നീടും പോഷിപ്പിക്കും നിന്നെ എന്നേക്കും തിരുസഭയേ നിൻ മക്കളുമായി ഏറ്റം ആനന്ദിക്കാ ഹല്ലേലൂയ പുത്രനു
പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇശയായിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ സർവശക്തനെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് യേശു തമ്പുരാൻ മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്തു. യേശു പുനരുത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം തന്നെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 15 അധ്യായത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമുക്ക് വിമോചനം നൽകുവാൻ അവിടുന്ന് പുനരുത്ഥാനം ചെയ്ത് മനുഷ്യർക്ക് പ്രത്യാശ നൽകുകയാണ്. മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ നൽകുന്ന ശാശ്വതമായ സമാധാനം ഉൾക്കൊള്ളുവാൻ ഈ ഉയർപ്പ് പെരുന്നാളിൽ പലവിധ ആശങ്കകളാൽ കഴിയുന്ന മക്കൾക്ക് ഉദ്ധിതനായ തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു തമ്പുരാനെ അടക്കം ചെയ്യപ്പെടുന്ന അവസരത്തിൽ അരിമത്തേക്കാരൻ യോസേപ്പും നിക്കോദിമോസും ഏതാനും ഭക്ത സ്ത്രീകളും ആ കല്ലറയുടെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. മറ്റെല്ലാവരും യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം നിമിത്തം ശിഷ്യന്മാർ ഉൾപ്പെടെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പാപിനി പരിശുദ്ധയായി മാറിയ മറിയം മഗ്ദലേന യേശുവിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുവാൻ യഹൂദരുടെ ആചാരപ്രകാരം കബറിടത്തിൽ പോയി ധൂപാർച്ചന നടത്തി പ്രാർത്ഥിക്കുക അവരുടെ കടമയായിരുന്നു. അത് നിറവേറ്റുവാൻ മറ്റെല്ലാവരും മാറി നിൽക്കെ ധീരതയോടെ കടന്നു വരുന്ന ഒരു വനിതയെ നാം കാണുകയാണ് മറിയം മഗ്ദലേനയിൽ. അവൾ കല്ലറയിലേക്ക് വരുമ്പോൾ അവളുടെ ചിന്താഗതി കല്ലറയുടെ കല്ല് ആര് ഉരുട്ടി മാറ്റും, അവിടുന്ന് പുനരുത്ഥാനം ചെയ്യും എന്ന് നേരത്തെ സൂചന കൊടുത്തിരുന്നതിനാൽ പീലാത്തോസിൻ്റെ അടുത്ത് എന്ന് റോമൻ പടയാളികൾ പറയുകയാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അപകടം സംഭവിക്കാതിരിക്കാൻ കല്ലറയ്ക്ക് കാവൽ കൊടുക്കണം എന്ന് പരിസയ നേതാക്കന്മാരും യഹൂദ നേതാക്കന്മാരുമൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു. നിങ്ങൾക്ക് കാവൽ സേനയുണ്ടല്ലോ, അവരെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ പീലാത്തോസ് ഒരുവിധത്തിൽ അനുവാദം കൊടുക്കുകയായിരുന്നു ആ കല്ലറ സംരക്ഷിക്കുവാൻ.
കല്ലറയുടെ മുകളിൽ വച്ചിരുന്ന വലിയ കല്ല് മുദ്ര വയ്ക്കുകയും ഭടന്മാരെ ഏർപ്പെടുത്തുകയും ചെയ്തു. അതൊന്നും വകവയ്ക്കാതെ ധീരതയോടെ കടന്നു വരുന്ന ആ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ ആ കല്ല് ഉരുട്ടി മാറ്റും എന്ന്. മനുഷ്യർക്ക് അസാധ്യമായത് നമ്മുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി തമ്പുരാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യമാണ് നാം അവിടെ കാണുന്നത്. ആ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതും കല്ലറയുടെ മൂടി മാറ്റപ്പെട്ടിരിക്കുന്നതും അവൾ കാണുകയാണ്. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ ശൂന്യമായ കല്ലറയാണ് അവൾ കാണുന്നത്. നിങ്ങൾക്ക് സമാധാനമെന്ന് അരളി ചെയ്യുന്ന തമ്പുരാൻ ആ കല്ലറയിൽ ഇല്ല. കല്ലറയുടെ കാൽക്കലും തലയ്ക്കലുമായി സന്നിഹിതരായിരിക്കുന്ന ദൈവദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നുവോ അവൻ ഇവിടെയില്ല, അവൻ അരളി ചെയ്തതുപോലെ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന്. മറിയത്തിന് വളരെ നിരാശയായി. അവൻ്റെ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതായിരിക്കുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോട്ടക്കാരനെന്ന് കരുതി തിരിഞ്ഞു നിൽക്കുന്ന ആളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് അവനെ എടുത്തുകൊണ്ട് പോയത്? ഞാൻ പോയി എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ മറിയം എന്ന ആധികാരികമായ ഒരു സ്വരം അവൾ കേൾക്കുകയാണ്. അധികാരമുള്ളവൻ്റെ ആധികാരികമായ ആ സ്വരം കേട്ടുകൊണ്ട് റബോ ഗുരുവേ എന്ന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് തൻ്റെ ഗുരുവാണ് ആ നിൽക്കുന്നത് എന്നുള്ള സന്തോഷത്തിൽ അവൻ്റെ കാൽക്കൽ വീഴുവാൻ പരിശ്രമിക്കുമ്പോൾ യേശു അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയിട്ടില്ല, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഞാൻ കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്ന്. ഉദ്ധിതനായ യേശുവിനെ കണ്ടെത്തുവാൻ അവൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിഞ്ഞ മറിയം മഗ്ദലേന സന്തോഷത്തോടുകൂടി ഓടുകയാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക്. പത്രോസിനെയും യോഹന്നാനെയും ഈ വിവരം അറിയിക്കുന്നു. അവർ രണ്ടുപേരെ ആയിരിക്കാം ഒരുപക്ഷെ മറിയം മഗ്ദലേനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം ആ രണ്ടുപേരിലും ചില സവിശേഷതകളുണ്ട് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. യോഹന്നാൻ സ്നേഹത്തിൻ്റെ ശിഷ്യനാണ്. മുഖ്യമായ സംഭവങ്ങളിലെല്ലാം യേശുവിനോടുകൂടി അനുധാവനം ചെയ്തിട്ടുള്ളവനാണ്. കുരിശൻ ചുവട്ടിൽ നിൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്. ആ സ്നേഹത്തിൻ്റെ ശിഷ്യനാണ്. ആരാണ് ഒറ്റിക്കൊടുക്കുന്നതെന്ന് യേശുദമ്പുരാൻ്റെ മാർബിളിൽ ചാരിക്കിടന്നുകൊണ്ട് പെസഹാത്താഴത്തിൽ ചോദിച്ചത്, സ്നേഹം ഒന്നിനും പ്രതിബന്ധമായി നിൽക്കുന്നില്ല എന്നുള്ള മനോഭാവത്തോടുകൂടി യേശുവിനോട് കൂടിയായിരിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. അതുകൊണ്ട് മറ്റുള്ളവരും യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയനിമിത്തം കഥകളടച്ചിരിക്കെ പുറത്തു നിൽക്കുവാൻ തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടി നിൽക്കുന്ന യോഹന്നാനോട് ഈ വിവരം പറയുകയാണ്. രണ്ടാമതായി പത്രോസിനാണ് ഈ വിവരം അവൾ അറിയിക്കുന്നത്. പത്രോസ്, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്നുള്ള സൂചന കൊടുത്തിട്ടും അതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയാത്ത പത്രോസ് പീലാത്തോസിൻ്റെ അരമനയിൽ ഇവനും അവനോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് വേലക്കാരിപ്പെണ്ണും മറ്റു പരിചാരകരും പട്ടാളക്കാരുമൊക്കെ പറഞ്ഞപ്പോൾ
ഇല്ല, അവനെ അറിയില്ല, സത്യമായും അറിയില്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തമ്പുരാൻ പീലാത്തോസിൻ്റെ അരമനയിൽ നിന്നുകൊണ്ട് നോക്കുന്നു. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ വാർത്തുകൊണ്ട് അനുദവിച്ചുകൊണ്ട് ജീവിക്കുന്ന പത്രോസ് തമ്പുരാനെ കുറിച്ചുള്ള ആ തീഷ്ണതയിൽ ആയിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടായിരിക്കണം മറിയം മഗ്ദലേനായ്ക്ക് പത്രോസിനെയും കാണുവാൻ കഴിഞ്ഞത്. അവർ രണ്ടുപേരും ഈ സദ്വാർത്ത കേട്ടുകൊണ്ട് ഓടുകയാണ് കല്ലറയിലേക്ക്. യോഹന്നാൻ ചെറുപ്പമായിരുന്നതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ മുമ്പ്, പത്രോസിനേക്കാൾ മുമ്പ് കല്ലറയിൽ ഓടിയെത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അനുഭവക്കുറവ് കൊണ്ട് കല്ലറയിൽ ഇറങ്ങി നോക്കുവാൻ കഴിഞ്ഞില്ല യോഹന്നാന്. പത്രോസ് ആവുന്നത്ര വേഗത്തിൽ ഓടി കല്ലറയുടെ അടുത്തെത്തി. മാത്രമല്ല, കല്ലറയുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് യേശുവിനെ പൊതിഞ്ഞിരുന്നതായ കച്ച മാറ്റിവെച്ചിരിക്കുന്നതായും അവിടുത്തെ ശിരസ് മൂടിയിരുന്നതായ തുണി മാറ്റിവെച്ചിരിക്കുന്നതായും ഒക്കെ കണ്ട് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്ധിതനായ യേശു തമ്പുരാൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നാം കാണുകയാണ്. ഉദ്ധിതനായ യേശു തമ്പുരാൻ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയനിമിത്തം കതകുകൾ അടച്ചിരിക്കെ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പായി നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെയില്ല, അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾ അവനെ ഗലീലയിൽ കാണും എന്നുള്ള സൂചനയാണ് ദൂതന്മാർ നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സദ്വാർത്തയുമായി ശൂന്യമായ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രത്യാശയോടുകൂടി ശിഷ്യന്മാർ ഓടിപ്പോവുകയാണ് യേശുവിനെ കാണുവാൻ. ഈ ശൂന്യമായ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഗലീലയിലേക്ക് പോകുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന യേശു തമ്പുരാൻ ശിഷ്യന്മാർ വഴി ആ സന്ദേശം എല്ലാവർക്കും എത്തിക്കുന്നു. അങ്ങനെ ശൂന്യമായ കല്ലറയിൽ നിന്നും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉദ്ധിതൻ്റെ സാന്നിധ്യത്തിൽ നടന്നു നീങ്ങുന്ന ശിഷ്യന്മാർ ഓടിപ്പോവുകയാണ്. എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെ അതിനനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടക്കപ്പെടേണ്ടതായിട്ടുണ്ട്. യേശു തമ്പുരാൻ്റെ പുനരുത്ഥാനം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അച്ചുതണ്ടുമാണ്. അതുകൊണ്ടാണ് യേശു പുനരുത്ഥാനം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ചു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, ആ യേശു ക്രിസ്തു വീണ്ടും മഹത്വത്തോടെ എഴുന്നള്ളി വന്ന് നമ്മെയും കൂട്ടിക്കൊണ്ട് ആ സ്വർഗീയ ജെറുസലമിലേക്ക് പോകും എന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പാപിനിയായ മറിയം മഗ്ദലേന സുവിശേഷകയായി മാറുകയാണ്. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ആയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് കടന്നു വരുവാനുള്ളവരാണ് നാം എന്നുള്ള ബോധ്യമാണ് ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്നത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചല്ല,
എന്താണ് തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ക്രൈസ്തവനും കടമയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പല കാരണങ്ങളാൽ നാമൊക്കെ നിരാശയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. 100,000+ ആളുകൾ കൊറോണ വൈറസ് ബാധിക്കപ്പെട്ട് ഈ ലോകത്തെ വിട്ട് കടന്നുപോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ചൈനയോടും ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടുമൊക്കെ ഇതിൽ നിന്നും വിമുക്തമാക്കപ്പെടുവാനുള്ള മരുന്നുകൾക്കും സംവിധാനങ്ങൾക്കുമായി ഒക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ചൈന അമേരിക്കയ്ക്ക് സഹായം നൽകുവാൻ, ഇന്ത്യ അമേരിക്കയ്ക്ക് സഹായം നൽകുവാൻ തയ്യാറായി മുൻപോട്ട് വന്നിരിക്കുമ്പോൾ ക്യൂബ എന്ന ചെറിയ രാജ്യം ഇറ്റലിയെയും സ്പെയിനിനെയും സംരക്ഷിക്കുവാൻ, ഈ വൈറസിൽ നിന്നും സംരക്ഷിപ്പിക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഇതിന് പ്രതിവിധി കണ്ടെത്തുവാൻ എല്ലാ ശാസ്ത്രവും അതിൻ്റേതായ പരിശ്രമത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇതുവരെ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നിരാശരായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രത്യാശ നൽകുകയാണ് ഉത്ഥിതനായ യേശു തമ്പുരാൻ. മറിയം എന്ന് ആധികാരികമായി മറിയം മഗ്ദലേനയെ വിളിച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്തിന് ഭയപ്പെടുന്നു, നീ എന്തിന് ദുഃഖിതനായിരിക്കുന്നു, ദുഃഖിതയായിരിക്കുന്നു. കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചവൻ, മരണത്തെ അതിജീവിച്ചവൻ, പാടുപീടകളിലൂടെ മരണത്തിലൂടെ പുനരുത്ഥാനത്തിൽ പ്രവേശിച്ചവൻ നമ്മോടുകൂടിയുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നെന്ന് വരികിൽ എൻ്റെ അടുക്കൽ വരട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത തമ്പുരാൻ നമ്മോടുകൂടിയുണ്ട്. അവിടുത്തെ വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്, അവിടുത്തെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5:24 എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വചനത്തിലൂടെ ഇന്ന് യേശു തമ്പുരാൻ ജീവിക്കുകയാണ്. എന്താണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് എപ്പോഴും പ്രത്യാശയുടെ ഒരു അനുഭവമാണ്, എൻ്റെ ദൈവം എന്നോടുകൂടി ഉണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണ്, ആ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ ആർക്ക് കഴിയും, പട്ടിണിക്കോ പീഡനങ്ങൾക്കോ ആപത്തിനോ വാളിനോ രോഗത്തിനോ ഒന്നും കഴിയുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയുന്നത് തമ്പുരാൻ്റെ വചനം നമ്മിലൂടെ മാംസമെടുക്കുമ്പോൾ നാം ഉത്ഥിതനായ തമ്പുരാനെ കണ്ടെത്തി അനുഭവിക്കുന്നവരായി മാറുവാനുള്ള അവസരമാണ്. കർത്താവ് തന്നോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, താനതിൽ മേവീടുന്നു. ഇന്ന് യേശു തമ്പുരാൻ, ഉത്ഥിതനായ തമ്പുരാൻ ജീവിക്കുന്നത് സഭയിലൂടെയാണ്. സഭയുടെ സംവിധാനങ്ങൾ മനുഷ്യകുലത്തിന് ആവശ്യഘട്ടങ്ങളിൽ ദൈവീകമായ കൃപ സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ്. കൂദാശകളിലൂടെ അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപ ദൃശ്യമായ കർമ്മങ്ങളിലൂടെ തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് എത്ര അത്ഭുതകരമായി ദൈവം പരിപാലിക്കുന്നു. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന, ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം അനുദിനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ഇത് എൻ്റെ ശരീരമാണ്, ഇത്
എൻ്റെ രക്തമാണ് എന്നരുളി ചെയ്തവൻ സ്വന്തം ശരീരം നമുക്ക് കീറി മുറിച്ചു തന്നുകൊണ്ട് രക്തം പകർന്നു തന്നുകൊണ്ട് നമുക്ക് ജീവനുണ്ടാകുവാൻ അത് സമർത്ഥമായി ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു എങ്കിൽ എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുളി ചെയ്തവൻ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചുപോയി എന്നാൽ അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് അരുളി ചെയ്ത തമ്പുരാൻ നമ്മോടുകൂടിയുണ്ട് വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ്. ആ ദൈവികമായ കാരുണ്യം അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞു തരുമ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ ഒന്നിപ്പിക്കുവാനുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. പ്രിയ സഹോദരങ്ങളെ, ഉദ്ധിതനായ തമ്പുരാൻ തൻ്റെ വിശുദ്ധ കുർബാനയിലൂടെ അനുദിനം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. കൊറോണ വൈറസ് ബാധിക്കപ്പെട്ട സാഹചര്യത്തിൽ കാരിത്താസ് ഇന്ത്യ തുടങ്ങിയ സംഘടനകൾ, കത്തോലിക്ക സഭയുടെ സംഘടനകൾ, അതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തന കേന്ദ്രങ്ങളിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മക്കൾക്ക് സൗഖ്യദായകമായ അനുഭവം പ്രദാനം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൂടെ ഉദ്ധിതൻ്റെ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി കൊടുക്കുകയാണ് സഭ. യേശു തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകമായി അവിടുത്തെ സാന്നിധ്യം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പത്രോസിനും യോഹന്നാനും മറിയം മഗ്ദലീനായ്ക്കുമൊക്കെ നൽകിയെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കല്ലറയിലേക്ക് പോയത്. കല്ലറയിൽ നിന്നും സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എങ്കിൽ വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മുറിച്ചു കൊടുക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദനയിൽ കഴിയുന്നവർക്ക്, രോഗികളായി കഴിയുന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നത് പോലെ തമസോമ ജ്യോതിർഗമയ അന്ധകാരത്തിലായിരിക്കുന്ന ആളുകൾക്ക് പ്രകാശം നൽകുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രധാനമന്ത്രി ഈ കൊറോണ വൈറസ് ബാധിച്ചതായ സാഹചര്യത്തിൽ ലോകത്തോടായിട്ട്, ഭാരതീയ മക്കളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ട് ഈ പ്രകാശം സമൂഹത്തിന് നൽകുക, നിത്യപ്രകാശത്തിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി പ്രശോഭിക്കുവാൻ കഴിയുമ്പോൾ നാമൊക്കെ അനുഗ്രഹീതരായിത്തീരും. ഈ കൊറോണ വൈറസിൽ നിന്നൊക്കെ വിമുക്തരാക്കപ്പെടുവാനുള്ള അനുഗ്രഹം പ്രകാശമായ ദൈവം നൽകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. മരണ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സംഹാരതാണ്ഡവം അഴിച്ചുവിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പണത്തിനും പ്രതാപത്തിനും വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊണ്ടതായ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ശൂന്യമായ കല്ലറയാണ്. നാം സമ്പാദിച്ച പണമോ സംവിധാനങ്ങളോ ഒന്നും നമുക്കാർക്കും കൊണ്ടുപോകാനാവില്ല. കൊറോണ വൈറസ് ബാധിച്ചുകൊണ്ട് മരിച്ചുപോയ 100,000-ലേറെ വരുന്ന ആളുകൾക്ക് ഒന്നും കൊണ്ടുപോകാനായില്ല എന്നുള്ള സത്യം ശൂന്യമായ കല്ലറ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ്. ഒന്നും നമുക്ക് കൊണ്ടുപോകാനാവില്ല എന്നുള്ള സത്യം, ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദാനമാകുവാൻ, ദാനമേകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ ഇന്ന് ജീവിക്കുന്നത് നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന്. ആ ക്രിസ്തു എന്നിൽ ജീവിക്കണമെങ്കിൽ അവിടുത്തെ സ്നേഹിക്കുന്നവരായി, അവിടുത്തെ പ്രത്യാശയോടുകൂടി കാണുന്നവരായി, അവിടുത്തെ സാന്നിധ്യം മറ്റുള്ളവരിൽ
ആവശ്യക്കാരിൽ കണ്ടെത്തുന്നവരായി അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുമ്പോഴാണ് ഉദ്ധിതനായ യേശു തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്നത്. അൾത്താരയിലെ യേശുവിനെ, ഹൃദയത്തിലേക്ക് വന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു, ഈ രോഗിയിൽ കാണുന്നു, അവഗണിക്കപ്പെട്ടവരിൽ കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഈശ്വര ആരാധന എന്ന് മദർ തെരേസയെ പോലെയുള്ള മഹത്തുക്കൾ തമ്പുരാൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് കാരുണ്യം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിച്ചപ്പോൾ ലോകത്തിന് നൽകിയ സന്ദേശം, ഉദ്ധിതൻ്റെ ശാശ്വതമായ സമാധാനം അനുഭവിച്ചുകൊണ്ട് പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഭയപ്പെടുവാനല്ല, ബൈബിളിൽ 365 പ്രാവശ്യമാണ് സഹോദരങ്ങളെ തമ്പുരാൻ പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടിയുണ്ട്. നമുക്ക് നേരിടുന്നതായ ഭയത്തിൽ നിന്നുമൊക്കെ നമ്മെ വിമുക്തമാക്കുവാൻ കഴിവുള്ളവൻ നമ്മോടുകൂടിയുണ്ട്. അവനോടുകൂടി ആയിരുന്നു കൊണ്ട് അവിടുത്തെ ശാശ്വതമായ സമാധാനം അനുഭവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകുവാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. സകലാസ്തുതിപ്പുകൾക്കും അർഹനും മഹോന്നതനുമായ കർത്താവിന് സ്തുതി. സൃഷ്ടികളിൽ നിന്നുള്ള സ്തുതിപ്പുകൾ അവനാവശ്യമില്ല, എങ്കിലും സ്വയം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രോപ്പയന്മാർ അവനെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി ക്രോപകൾ അവനെ വാഴ്ത്തുന്നു. നിർമ്മലരാകുവാൻ വേണ്ടി മാലാഖമാർ അവനെ പുകഴ്ത്തുന്നു. മഹത്വം പ്രാപിക്കുവാനായി സ്തുതിഗായകന്മാർ അവനെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യർക്ക് പാപപരിഹാരം നൽകുവാൻ വേണ്ടി അവരുടെ കാഴ്ചകളും സ്തുതികളും പരിശുദ്ധനായ അവൻ കൃപയോടെ സ്വീകരിക്കുന്നു. ദൈവീകമായ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ കാരുണ്യവാനായി കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യാപാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും
നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹങ്ങളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്നെ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, സൗഭാഗ്യാവസ്ഥയിൽ നിന്ന് സ്വയം അകലുകയും നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് അന്യരാവുകയും നിന്റെ സന്നിധിയിലുള്ള ആനന്ദത്തിൽ നിന്ന് വിദൂരസ്ഥരായിത്തീരുകയും ദുഷ്ടന് കൂട്ടാളികളായിത്തീരുകയും ചെയ്ത ഞങ്ങളുടെ പക്കലേക്ക് മഹോന്നതനായ നീ കരുണാപൂർവം സ്വയം താഴ്ത്തി ഇറങ്ങി വന്നു. നീ മനുഷ്യാവതാരം ചെയ്ത് പാപമൊഴികെ മറ്റെല്ലാറ്റിലും ഞങ്ങളെ പോലെയായി ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യനായി തീർന്ന നീ പീഡകൾ സഹിച്ചും കുരിശുമരണം വരിച്ചും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. കർത്താവേ, നീ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും നിന്റെ ദൈവിക നൽവരങ്ങളുടെ മേൽ ഞങ്ങൾക്ക് അധികാരം നൽകുകയും ചെയ്തു. കർത്താവേ, തിരുശരീരത്താൽ ഞങ്ങളെ പോഷിപ്പിക്കുകയും വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നീ ആനന്ദിപ്പിക്കുകയും ചെയ്തു. നിന്റെ ശ്രേഷ്ഠദാനങ്ങളെ പ്രതി കാരുണ്യവാനായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ദയാപരനായ നിന്നെ കീർത്തിക്കുകയും കൃപാലുവായ നിന്നെ വന്ദിക്കുകയും മനുഷ്യസ്നേഹിയായ നിന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിന്റെ നന്മയെ ഞങ്ങൾ വർണ്ണിക്കുകയും നീ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ ഉൽഘോഷിക്കുകയും ചെയ്യുന്നു. നിന്റെ വിശുദ്ധ മദ്വഹായുടെ മുമ്പാകെ നിന്നുകൊണ്ട് ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ. ദയാപൂർവം ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഗോദാശകളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹ ഞങ്ങളെ വെണ്മയുള്ളവരാക്കി തീർക്കണമേ. നിന്റെ ക്ഷാളനത്താൽ ഞങ്ങളെ നിർമ്മലരാക്കണമേ. നിന്റെ സോപ്പായാൽ ഞങ്ങളെ കഴുകണമേ. അങ്ങനെ സകല ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും സകല സുഹൃതങ്ങളാലും ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്തു. നിനക്ക് വെടിപ്പും വിശുദ്ധിയുമുള്ള ആലയങ്ങളായി തീരുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കർത്താവേ, നിന്റെ സ്നേഹം മൂലം ഞങ്ങളുടെ ബലികൾ പൂർത്തിയാകുകയും ഞങ്ങളുടെ കാഴ്ചകളും പ്രാർത്ഥനകളും അംഗീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, രോഗികൾക്ക് സൗഖ്യവും
പീഡിതർക്ക് സ്വസ്ഥതയും ക്ലേശിതർക്ക് ആശ്വാസവും പാപികൾക്ക് മോചനവും സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർക്ക് നല്ല ഓർമ്മയും തിരുസന്നിധിയിൽ നിന്ന് അയച്ചു തരേണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ചവനുമായ നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷയെക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. മനാലോഹന കാബേലോസോയോദഹൗബേ ശുഭുക്കോനോദാത്തോയി ഭാരിക്കുമോ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമൃദ്ധമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരാജ്യങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധർവായി നിന്നും ദൈവമാതാവായ വിശുദ്ധനെ അറിയാമെന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസമേ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലുതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടിനെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനും ഏകർത്താവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരോഗായാലും കാതലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുവരുന്നവരും വരുവാനുള്ളതിലേ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാം പദവിയിലേറി ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി
അനുഷ്ഠിക്കും നീ കുർബാന. ബാരക്കുമോർ സ്തോമൻ കാലൂസ് കുറിയേ ലൈസോ. വലിയവനും മനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായ നിന്റെ വലത്തുകയെ ആവസിപ്പിച്ച് തിരുമുൻഭാഗ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലിദിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറയ്ക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വിഷയാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മൗദ്വേന്മാരും മൊറാവോസന്മാരുമായ അദൃശ്വരും സംഖ്യാതീതരമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടപെടാതെ വിജയകീർത്തനം ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ശുദ്ധൻ
ശുദ്ധൻ ശുദ്ധൻ സർവശക്തൻ സർവശക്തൻ യഹോവ തന്നോട് മഹിമാവാൻ വാനും ഭൂമി സമ്പൂരിതമാ യഹോവ തന്നോട് മഹിമാവാൻ വാനും ഭൂമി സമ്പൂരിതമാ ഹോശാന ഹോശാന വാനിടത്തിൽ ഹോശാന 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 വാനിടത്തിൽ ഹോശാന കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോ ഇനി വരുവോൻ ധന്യൻ കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോ ഇനി വരുവോൻ ധന്യൻ ദൈവത്തിനു മഹത്വം വാനിടത്തിൽ ഹോശാന ദൈവത്തിനു മഹത്വം വാനിടത്തിൽ ഹോശാന 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 പാപമില്ലാത്തവൻ പാപികളായ ഞങ്ങൾക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു ബാരിക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവീൻ ഇത് എൻ്റെ ശരീരം ആകുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു ആമീൻ അപ്രകാരം അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് വീഞ്ഞും വെള്ളവും കലർത്തി സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു ആമീൻ ഈ വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവീനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശ്രീഹന്മാരോട് കൽപ്പിച്ചു നിൻപ്രതി ഞങ്ങൾ നാദ ഓർത്തു ധാനത്തെ ഏറ്റോരി നിൻ രണ്ടാം ആഗമനം കാ
കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവീക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് നടങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമീൻ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധരോടുകൂടെ പുതിയ ജീവനെല്ലാം അനുനിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസീലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിന് മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശൻ മാശന്മാരായർക്കാ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവിക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കിമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും
അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റിപ്പുലർത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കൾ ദയാപുരസ്സരം ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായി മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായും നിബിയന്മാർ സ്നേഹന്മാർ പ്രസംഗർ ഏവങ്കേലിയോസ്തന്മാർ സഹദേന്മാർ മോദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോർ കുറ്റമില്ലാത്തതും ശ്ലൈഗോ മേഘവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മെൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായിസോ. കർത്താവേ, വിശുദ്ധ സുനഗദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ കരുണാപൂർവം ഞങ്ങളെ എല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായ സോൻ എന്ന് ചൊല്ലണം. കുറിയലായ സോൻ, കുറിയലായ സോൻ, കുറിയലായ സോൻ. കർത്താവേ, ഞങ്ങളുടെ പരേത അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാൻ ഇടയാകരുത്. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിനാവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവരിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സൂടാതെയും അറിവോടറിവൂടാതെയും തിരുമിന്നളവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കൃപാതിരേഖത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സമ്പൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരമേ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമീം. തന്റെ നാമം പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ വാത്സല്യവാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. രക്ഷകനുത്ഥാനം ചെയ്തു മൂന്നാം നാൾ കബറിൽ നിന്നും ശിഷ്യകളാലി സദ്വാർത്ത ശിഷ്യന്മാരോടറിയിച്ചു സ്ലീഹന്മാരതി മോദത്ത ഓടിച്ചെന്ന കബറിങ്കൽ നന്നായി പരിശോധിച്ചപ്പോ കണ്ടാരവിടെ തൻ വസനം കാവൽ കാഭയപൂരിതരാ കയ്യാപ്പായോ ലജ്ജിതനായ് പോകീകള്ളൻ പരുദീസ യോദാ കർമ്മഫലം നേടി മാമോദീസ ഇൻസുദരേ മോദാൽ പെരുന്നാൾ ഘോഷിക്ക ജീവിപ്പിക്കും വിജയദിനം പാടുകൾ പാടി ഘോഷിപ്പിൻ സാത്താൻ കീഴുള്ളടിമത്വം തീർത്തവന നാഥൻ സ്തുത്യൻ വന്ദന നൽകാം താതന്നാ സ്തോത്രം പാടാം ബാറയ്ക്കുമ്പോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവീക ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസ്സാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞടത്താവും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടി അല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യാഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറയ്ക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള സർവഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമീൻ. തന്റെ വിലയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമീൻ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോ രുന്നീച്ചേകുമവ കാശ്വാസം സ ഗേ പുത്രൻ ദൈവം മോറിയോരാകി മേലൈനോവാദാരേ. നന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേ ലോയ്യാ നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാ ഹാലേ ലോയ്യാ യോ ഹാലേ ലോയ്യാ നിൻ ജനമോർക്കായിക പ്രീതുഗ്രഹവും ബാറയ്ക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റോഹോക്കാദീശോ മെൻവോലം വാദാമിനവോലം ഉൽമീനാമി ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കരണങ്ങളിലനിവാൻ തൻ
പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ് കുറിയെ ലൈസോ മന്നമകൾ കായിസ്ലോമോ വന്നേ ഗിദൂതവരൻ നിന്നോടു കൂടൻ നിൻ നിൽത്തന്നുദയമതും ബാർക്കുമോ ശുഭോല ബോല ബ്രോവൽ റോകാദീശോ അഖില ജഗൽ പതിയെ നായക നായേന്ദി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയ വലുതാം പടവായ്ത മുറിയോറാകി മേളയിനു വാദാരേ മൊറാനീശോ കുരിശും നിൻ മാതൃജനത്തീൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ചീടേണം നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ഭാരക്കുമോ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ മെൻവോലം വാദാമിൽ വോലം ഒൽമീനാമി ഒരു പോലിഞ്ഞും മോർബത്രോസ് വാനിലും അതുപോൽ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കായി സ്തൗമൻ കാലുസ് കുറിയേലായിസോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ പതിവിൻ പാടി നിൻ കൂട്ട തലയാ പ്രാതീക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശേ പോത്ര കൈവായ് തേണം ബാർക്കുമോ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ നിന്നെ വരിച്ചൊരുതാതേനും ഓർയുഹാനോ നിന്നോർമ്മയെ ബഹുമാനിച്ച സൂതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിക്കുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകി മേലൈനു വാദാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീട ചാർത്തും നീതിയ നിൻ ആചാര്യന്മാരും മഹിമയ നിൻ നയവാന്മാരും ഹാലേ ലോയൌ ഹാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ്യാലേ ലൂയ്യ എന്നിയമത്തെയും ഞാനുപദേശിക്കും സാക്ഷ്യമിതും ബാർക്കുമോ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ മനവോലം വാദാമിനവോലം
ഉൽമീനാമി ശുചിയോടു ശുദ്ധ്യാഭസ്കുതിശാം സ്പർശിച്ചുള്ള പാദങ്ങൾ പരുതി സിൻവാതിൽ പൂകി വാനവരുത്തുവസി കേണം സ്തൗമൻ കാലു സ്കുറിയെ നർമ്മലമദ്ബഹായിൽ കർത്തൃ സ്നേഹശുശ്രൂഷി ചോര വൈദീയരെ പിഞ്ചല്ലും വം ഈരന്മാർ ദേവാഗാരെ ബാരിക്കുമോ ശുഭഹോല ബോല ബ്രോവൽ പ്രോ കാദീശോ ഭംഗ്യ ദൈവസുധാ നിന്നേ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമനമാ നാളിൽ പ്രഭയേ കേണം മുറിയോരാകെ മേളൈരുവാതാരെ പരിചിൽ മുടഞ്ഞൊരു നൽമുടികൾ ബലിപീഠത്തിലിരി കൊണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവചൂടീടും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകൾകോ ഹാലേലുയ്യ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാരക്കുമോ ശുഭഹോല ബോല ബ്രോവൽ പ്രോഹോ കാദീശോ മെൻപോലം വാദാമിന പോലെ ഉൽമീനാമി ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസ്വരമതുണർത്തണമേ കബറീനും പരുദീസായ്ക്ക സ്തൗമൻ കാലുസ്കുറിയെ ലായിസോ ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴും നള്ളി ജീവൻ ബ്രദരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടേഴുന്നേറ്റു ഉയരേകും നിൻ നീ സ്തുതി ചെയ്തിടുന്നു ബാറയ്ക്കുമോ എൻ്റെ ശരീരം പക്ഷി ചെൻ രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വീടാം ഞാൻ എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളീന്നു മഹത്വം മുറിയോറാകെ മേളയിരുന്നു ആധാറേ മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടീടേണം നാം ശതമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധ രോഗായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാൻ ഇരിക്കുന്നവനുമായ ദൈവപുത്രം പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസീദാസന്മാരിലേക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ എന്നേക്കും ഞങ്ങളെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലത്തുകൈ നീട്ടി
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിരവൻ ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരു ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശ്വദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കളെ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച ഇവയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നാദ കൃപ ചെയ്യണമലിവ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മുടി സഹദേ ർക്കും മൃതരിൽ കരുണയുമുണ്ടാകാലേലൂയ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ കാരണമാകരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോ നൽ ശരണം നീയേ മൃദ തന്നുയർപ്പും നീ തന്നെ ആലേ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദിവ്യാദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ ഉറപ്പിക്കുകയും സുഹൃതവ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ ക്രോശിത വചനം പാതാളത്തിൽ ചെന്നൊരു ശേഷം മരണം സാത്താൻ ഇവരെ വെന്നി അടിമയെ വീണ്ടാൻ പൂർണ്ണ ജയത്തോട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റാൻ ശിക്ഷകൾ ശിഷ്യൻ മാർക്കെല്ലാം കാണായി വന്നു കബറിനേറ്റീക നരകുലരക്ഷയെ നൽകിയ നാഥ പാപം സാത്താൻ എന്നിവർ മേൽ ജയമേകുക മേന്മേൽ സ്ഥിരവിശ്വാസം നിൻ പരിജനമാതിനേകിയ പോലെ ഉത്ഥാനതിനെ ഞങ്ങൾക്കേകോക മാനസധൈര്യം. ബന്ധുക്കൾ മൂവ ഇന്നാ ലക്ഷിച്ചു ഹൃദയം സാത്താനും യൂദായും തന്നെ യൂദാമൃതനായി സാത്താൻ ലജ്ജിതനായി ഉദ്ധിതനായി നാഥൻ മരണം വിലപിച്ചു. ഹം ഹാലേലൂയ യൂ ഹാലേലൂയ ഉയർപ്പാലാദത്തെ വീണ്ടവനായി സ്തോത്രം. സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ആമീൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മധുരതരമായവരുമേ ഈ പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ അടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമീൻ. ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവ് അങ്ങയുടെ കൃപാനം സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായച്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും
വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമീൻ. ദൈവദാസൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്ദ്യതാഥനായ മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാഥൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമീൻ.